ദേവസായം പിള്ള വിശുദ്ധ ഗണത്തിലേക്ക് ഉയർത്തപ്പെട്ടതിന്റെ ആഹ്ലാദത്തിലാണ് നാഗർകോവിലിനടുത്തുള്ള ആരുമാമൊഴി ഗ്രാമം. അദ്ദേഹം രക്തസാക്ഷിയായ കാറ്റാടിമലയിലേക്കും സമീപത്തെ വ്യാകുലമാതാ പള്ളിയിലേക്കും ആയിരങ്ങളാണ് പ്രാർത്ഥനയ്ക്കായി എത്തുന്നത്. പതിറ്റാണ്ടുകൾക്ക് മുമ്പേ കാറ്റാടിമലയുടെ പുണ്യാത്മാവായിരുന്നു ദേവസഹായം പിള്ള. അദ്ദേഹത്തെ മാർപ്പാപ്പ ഔദ്യോഗികമായി അത്യുന്നത പദവിയിലേക്ക് ഉയർത്തുന്നതിന് ഈ മണ്ണിൽ തന്നെ സാക്ഷ്യം വഹിക്കാനാണ് വിശ്വാസി സമൂഹം ഇവിടേക്ക് ഒഴുകിയത്. ഈ മനുഷ്യന്റെ ജീവിതത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരുപാട് പാഠങ്ങള് ഇദ്ദേഹം മറ്റുള്ളവർക്ക് പകർത്തുവാനുള്ള താല്പര്യത്തിലാണ്. ഉലകത്തിലുള്ള എല്ലാ ക്രിസ്തവർക്കും ഒരു പെരിയ മഹിഴ്ചിയാണ് ഒരു തരണം. അതായത് വന്ന് നാങ്ക ரொம்ப சந்தோஷமா கொண்டாடுறோம். நல்ல சந்தோஷம். எங்களுக்கு இது ரொம்ப ரொம்ப ஒரு பெரிய சந்தோஷம். വത്തിക്കാനിൽ വിശുദ്ധ പ്രഖ്യാപന ചടങ്ങുകൾ നടന്നതിന് പിന്നാലെ അദ്ദേഹത്തിന്റെ തിരുസ്വരൂപത്തിൽ വൈദിക ശ്രേഷ്ഠർ ചേർന്ന് കിരീടമണിയിച്ചു. തുടർന്ന് പ്രദക്ഷിണം. പരസ്യമണക്കത്തിനായി തിരുസ്വരൂപം ദേവാലയത്തിനുള്ളിൽ പ്രതിഷ്ഠിച്ചു. കേരളത്തിൽ നിന്നുള്ള നിരവധി പേരും ഈ പുണ്യമുഹൂർത്തത്തിന് സാക്ഷികളായി. സന്തോഷം നിറഞ്ഞ സംഭവമാണ്. ദേവസായത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവസഹായം പിള്ളേനെ വിശുദ്ധനാക്കുന്ന ഈ ദിവസം തന്നെ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റിയതിനും വിശുദ്ധന്റെ ഈ കാൽപ്പാടുകളൊക്കെ പറഞ്ഞ ഇവിടം കാണാൻ. കാറ്റാടിമലയിൽ വിശുദ്ധൻ വെടിയേറ്റ് വീണ സ്ഥലത്തേക്കും മരണസമയത്ത് മണിനാഗത്തോടെ പാറക്കൂട്ടം അടർന്നു വീണെന്ന ഐതിഹ്യമുള്ള മണിയടിച്ചാൻ പാറയിലേക്കും വിശ്വാസികളുടെ പ്രവാഹമാണിപ്പോൾ. ഭാരതത്തിലെ കത്തോലിക്കരുടെ, പ്രത്യേകിച്ച് തെക്കൻ കേരളത്തിലെയും തമിഴ്നാട്ടിലെയും വിശ്വാസികളുടെ പതിറ്റാണ്ടുകളായുള്ള ആഗ്രഹ പൂർത്തീകരണമാണ് ഇന്ന് നടന്നത്. വിശ്വാസികൾക്ക് മാത്രമല്ല ചരിത്രാന്വേഷികൾക്കും മുതൽക്കൂട്ടാണ് നൂറ്റാണ്ടുകളുടെ കഥ പറയുന്ന കാറ്റാടിമലയും പരിസര പ്രദേശങ്ങളും. ക്യാമറാമാൻ എസ് പ്രശാന്തിനൊപ്പം ജസ്റ്റിന തോമസ്, മനോരമ ന്യൂസ്.